Hi, Assalamu Alaikum, welcome back. Now, in this video, I have a full day routine. This is a part of the video. Now, if you have a video, you can see the video. If you have a channel, you can subscribe to the channel. So, what we are seeing, Bismillahirrahmanirrahim. അന്നത്തെ ദിവസം രാവിലെ കുട്ടികളെല്ലാം ക്ലാസ്സിൽ പോയ ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തു തുടങ്ങിയത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ ബെഡ്റൂമും കാര്യങ്ങളും എല്ലാം വിരിച്ചിട്ട് നല്ല നീറ്റാക്കി അടിപൊളിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഉച്ചയ്ക്കുള്ള ഫുഡ് റെഡിയാക്കലാണ്. ഇന്ന് ഉച്ചയ്ക്ക് പള്ളിയിലേക്ക് ഫുഡ് കൊടുക്കാനുള്ള ദിവസമാണ് കേട്ടോ. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ലഗോൺ ചിക്കൻ ബിരിയാണി ഇല്ലേ, അതുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ തലേദിവസം തന്നെ എൻ്റെ തുടക്കലും കാര്യങ്ങളെല്ലാം പൊടികളെല്ലാം തുടക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതിന് കേട്ടോ. അതുകൊണ്ട് ഇന്ന് എന്താ പറയുക, ബെഡ്ഷീറ്റ് ഒരിക്കലും അങ്ങനത്തെ പണി ഉണ്ടായിട്ടില്ലോ. അപ്പോൾ രാവിലെ തന്നെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ഇതാ ബെഡ്ഷീറ്റ് ഒരിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പം കിച്ചണിലേക്ക് പോകലാണ്. ഇതിപ്പം സമയം ഒരു 10:30 ആയിട്ടുണ്ടാവും. എൻ്റെ എല്ലാ പണികളും ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് മാഷാല്ലാ. രാവിലെ 5 മണിക്ക് എണീച്ച് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് കേട്ടോ, അത് നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ പണികൾ തീർക്കണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് കഴിയും. കുട്ടികളെല്ലാം പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം വിരിക്കല്ലേ വേണ്ടൂ. ഇനിയിപ്പം ഇതാ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെക്കലാണ്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ, എന്താ അറിയല്ലേ, ചിക്കൻ ലഗോൺ ചിക്കൻ ബിരിയാണി ഇല്ലേ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്, അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഞാനിതാ 6 ഉള്ളി എടുത്തിട്ടുണ്ട്, വലിയ സൈസ് 6 ഉള്ളി എടുക്കുക. ഞാനിപ്പം 2 ലഗോൺ ബിരിയാണിൻ്റെ അളവാണ് കേട്ടോ പറയുന്നത്, എന്താ പറയുക, 2 ചിക്കൻ്റെ അളവാണ് കേട്ടോ പറയുന്നത്. ലഗോൺ ചിക്കൻ ആകുമ്പം കുറച്ച് സൈസെല്ലാം ചെറുതായിരിക്കൂലേ, അപ്പം 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിപ്പം പള്ളിയിലേക്കും കൊടുക്കാനുണ്ടായതുകൊണ്ട് അങ്ങനെ എടുക്കുന്നതാണ്. ഇനിയിപ്പം 6 വലിയ ഉള്ളി ഇതുപോലെ തൊലികളന്നെ എടുക്കുക. 3 തക്കാളി, ഒരു മീഡിയം സൈസിലുള്ള 3 തക്കാളി എടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും 2 ബൾബ് വെളുത്തുള്ളിയും എടുക്കുക. പിന്നെ ഒരു 10-11 പച്ചമുളക് വേണം. അപ്പം ഇതാ എല്ലാം ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കലാണ്. ഇനിയിപ്പം ഞാൻ എല്ലാ ഉള്ളിയും കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും 3 ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനും എന്താ പറയുക, അവ പൊരിപ്പിച്ചെടുക്കാനും 3 ഉള്ളി വാറ്റാൻ വേണ്ടിക്കാന്ന് കേട്ടോ. ഞാനിതാ കുറച്ച് പുതിനയിലയും പുതിനേൻ്റെ തണ്ട് എടുക്കണ്ട കേട്ടോ, ആ ഒരു ഇല മാത്രം മതി. പിന്നെ ഇതാ കുറച്ച് അധികം തന്നെ മല്ലിയിലയും കൂടി എടുക്കുക. പിന്നെ തക്കാളിയും എല്ലാം കട്ടാക്കി എടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. 2 ബൾബും വെളുത്തുള്ളിയും 2-3 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും തന്നെ വേണം കേട്ടോ. ഒരു 11 പച്ചമുളക്, ബിരിയാണിക്കെല്ലാം പച്ചമുളക് കൂടുതലിട്ടാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഇക്ക വന്നിട്ടുണ്ട് കേട്ടോ, എന്താ പറയുക, ടിഫിനെല്ലാം കൊണ്ട് ഇക്ക വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ബിരിയാണിക്കുള്ള കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കലാണ്. കുറച്ച് ഗീയും ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂണെല്ലാം ഗീയും കുറച്ച് 1 ടേബിൾ സ്പൂണെല്ലാം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിതാ പകുതി ഉള്ളി ഇതുപോലെ ഇട്ട് കൊടുക്കലാണ്. ഇതിൽ നിന്ന് പകുതി ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റാണ്, ഒരു തലശ്ശേരി ദം ബിരിയാണിൻ്റെ ആ ഒരു ടൈപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാനിതുപോലെ തന്നെ ഒരുപാട് ബിരിയാണി റെസിപ്പി ചെയ്തിട്ടുണ്ട്. മട്ടൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണി റെസിപ്പിയെല്ലാം ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ കണ്ടുവെക്കുക. എന്താ പറയുക, കണ്ണൂരിൻ്റെ തന്നെ ഒരുപാട് റെസിപ്പീസ്, ചിക്കൻ മന്തി റെസിപ്പീസ്, ഇതുപോലെ തന്നെ ഒരുപാട് വ്ളോഗ്സ്, ഡെയിൻ മെലിഫും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാം ഒന്ന് കണ്ടുവെക്കുക. ഇനിയിപ്പിതാ ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉള്ളി പെട്ടെന്നൊന്ന് വയന്ന് വരാൻ വേണ്ടിക്കാന്ന് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്.
എന്നിട്ട് ഉള്ളി നല്ലോണം വാടി വരുന്നതുവരെ വഴറ്റിയെടുക്കുക. എന്താ പറയുക, നല്ലോണം കുക്കായിട്ട് വരണ്ട, കാര്യം നമ്മൾ കുക്കറിലല്ലേ ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് വാടി വരുന്നതുവരെ വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പം ഇതാ ഇനിയിപ്പം ഉള്ളിയും എന്താ പറയുക, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി പേസ്റ്റാക്കിയതും കൂടി ചേർത്ത് കൊടുക്കലാണ്. പിന്നെ ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇല്ലേ, അത് ചേർത്ത് കൊടുത്തതിനാൽ ഇതിൻ്റെ ആ റോ സ്മെല്ല് മാറുന്നതുവരെ വഴറ്റിയെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ബിരിയാണിക്ക് ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടൂല. അപ്പം ഇതാ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഇതുപോലെ നല്ലോണം വഴറ്റി കൊടുക്കലാണ്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ആ ഒരു റോ സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ മാത്രം തക്കാളി ചേർത്ത് കൊടുക്കുക. ഇതാ മൂന്ന് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയതാണെങ്കിൽ രണ്ടെണ്ണം മതി കേട്ടോ. ഞാനിപ്പം ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് മൂന്നെണ്ണം ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പം ഇതാ തക്കാളിയും ഒന്ന് കുക്കായിട്ട് വരണം. ഇനിയിപ്പം ഇതാ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. നല്ലോണം കഴുകി ക്ലീൻ ആക്കിയ ചിക്കനാണ്. ഞാനിപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ഈ ലഗോൺ ചിക്കൻ ആകുമ്പം ചെറുതായിരിക്കും, അതുകൊണ്ട് ഇതാ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. രണ്ട് ചിക്കൻ്റെ അളവാണ് കേട്ടോ. 5 കപ്പ് അരി, ഇല്ലാന്നുണ്ടെങ്കിൽ 6-7 കപ്പ് അരി, 250 ml കപ്പിൽ 6-7 കപ്പ് അരിക്ക് ഈ ഒരു മസാല കറക്റ്റ് അളവായിരിക്കും കേട്ടോ. ഇനിയിപ്പം ഇതാ ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുക. പുതിനേൻ്റെ തണ്ട് ചേർത്ത് കൊടുക്കേണ്ട, ബിരിയാണി മസാല ഒരു കറുപ്പ് കളറാവും കേട്ടോ. ഇനിയിപ്പം വലിയ ജീരകം 1/2 ടീസ്പൂണ്, ഗരം മസാല പൗഡർ 1 ടീസ്പ�ൂണ് ചേർത്ത് കൊടുക്കുക, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ഗരം മസാല പൗഡറിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇർഫാന ഷംഷീർ ഗരം മസാല പൗഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണും മല്ലിപ്പൊടി. ഇനിയിപ്പം ഇതിലേക്ക് 1 കപ്പ് നല്ലോണം പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക. 1 കപ്പോ അല്ലാന്നുണ്ടെങ്കിൽ 1/4 കപ്പെല്ലാം മതി. ഒരു എന്താ പറയുക, നല്ലോണം പുളിയുള്ള തൈര് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക, വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. എന്നിട്ടിത് 1-5 വിസിൽ വരെ വേവിച്ചെടുക്കുക. അപ്പം ഇതിൻ്റെ ഓരോരോ എന്താ പറയുക, നിങ്ങളെ വേവിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പം 5 വിസിൽ വരെയാണ് വേവിച്ചെടുത്തത്. ഇനിയിപ്പം അരിയും കൂടി എടുത്തിട്ടുണ്ട്. ഞാൻ 5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മസാലയ്ക്ക് കറക്റ്റ് 7 കപ്പ് അരി വരെ എടുക്കുക കേട്ടോ. അപ്പം അപ്പുറം ടി വി വെച്ചിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ സൗണ്ടും ഉണ്ട്. ഇനിയിപ്പം ഇതാ ഞാൻ നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കലാണ്. നെയ്ച്ചോറ് റെഡിയാക്കാൻ വേണ്ടിക്ക് ഞാനിതാ 3 ടേബിൾ സ്പൂണെല്ലാം ഗീ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഡാൽഡ ചേർത്ത് കൊടുക്കുന്നെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ തന്നെ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നെയ്ച്ചോറ് റെഡിയാക്കാൻ, എന്താ പറയുക, നെയ്ച്ചോറ് റെഡിയാക്കാനല്ല എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കില്ല. ഞാൻ കൈമാ റൈസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അഷ്റഫ് അരിയാണ് എടുക്കൽ. ഇതിപ്പം കൈമാ റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പം ഇതാ കുറച്ച് ഉള്ളി, ഒരു ചെറിയ ഉള്ളി ഉണ്ടാവില്ലേ, എന്താ പറയുക, സവാള തന്നെയാണ്, ഒരു ചെറിയ സൈസ് സവാള ഒന്ന് ഫ്രൈ ആക്കി എടുക്കലാണ്. എന്നിട്ട് അതിലേക്ക് 5 കപ്പ് അരിക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 1/2 കപ്പ് വെള്ളം എന്ന അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ടിതാ വെള്ളം നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കഴുകി ഊറ്റിവെച്ച റൈസും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കറുവാപ്പട്ട, എന്താ പറയുക, കറാമ്പ്, ഏലക്ക, പട്ട എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്ക 1/6 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറാമ്പ് 1/3, ഒരു വലിയ പീസ് പട്ട, ബേ ലീഫ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തിളച്ച് കഴിഞ്ഞാലാണ് അരി ചേർത്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പം തിളച്ചിട്ട് അരി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം വറ്റിയിട്ട് ഒരു ബബിൾസ് വരുന്ന ഒരു സമയത്ത് നമുക്ക് ചെറുനാരങ്ങയും കൂടി പെയിൻ കൊടുക്കണം. ഈ ഒരു ചെറുനാരങ്ങ പെയിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റൈസ് നല്ല തൂവെള്ള നിറമുണ്ടാവും, നല്ലൊരു വെള്ള കളർ കിട്ടും കേട്ടോ. റൈസിന് നല്ല ടേസ്റ്റും ഉണ്ടാവും. പിന്നെ അരിയിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്ന ടൈം നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പം. ഇനിയിപ്പം ഇതാ ഞാൻ ചെറുനാരങ്ങയും കൂടി പെയിൻ കൊടുക്കലാണ്. ആ ഒരു ടൈമിൽ ഞാൻ ദം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയിലെ
നമ്മൾ മസാലയിൽ രണ്ടുള്ളിയല്ലേ ഫ്രൈ ആക്കിയെടുത്തത്, ബാക്കി ഉള്ളി എന്താ പറയുക മസാലയിൽ മൂന്നുള്ളിയല്ലേ വഴറ്റിയെടുത്തത്, ബാക്കി ഉള്ളി ഫ്രൈ ആക്കിയെടുക്കലാണ്. അപ്പോൾ ഇതാ വെള്ളം നല്ലോണം വറ്റി ബബിൾസ് വരുന്ന ടൈമിൽ നെയ്ച്ചോറ് തീ ലോ എന്താ പറയുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് കുക്കാക്കുമ്പം നെയ്ച്ചോറ് റെഡിയാവും. ഇനിയിപ്പം അതിൻ്റെ കൂടെ തന്നെ തൈര് റെഡിയാക്കി എടുക്കലാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ തൈര് ഉണ്ടാക്കാൻ ഭയങ്കര മടിയായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ എല്ലാം ഉണ്ടാക്കുന്ന ടൈം തന്നെ എല്ലാത്തിൻ്റെയും തൊലിയും കാര്യങ്ങളെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെക്കും കേട്ടോ. ബിരിയാണിയെല്ലാം ഉണ്ടാക്കുമ്പം ഉള്ളിയെല്ലാം ക്ലീൻ ആക്കുമ്പം തന്നെ ഞാനിപ്പോൾ ഇതാ ഒരു ചെറിയ പീസ് ഉള്ളി, ഒരു ചെറിയ തക്കാളി, ഒരു ക്യാരറ്റ്, ഒരു കക്കിരി, പച്ചമുളക്, കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്താ പറയുക നല്ലോണം പുളിയുള്ള തൈരല്ല, അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്, സോറി. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ തൈര് റെഡിയായി കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് കുരുമുളക് പൊടിയെല്ലാം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം ഉപ്പ് മാത്രമൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാം കൂടി മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പം തൈരും കൂടി, ബിരിയാണിക്ക് തൈരില്ലെങ്കിൽ എന്തോ പോലെ അല്ലേ, തൈരും കൂടി ഉണ്ടെങ്കിലല്ലേ അടിപൊളി. തൈരും അച്ചാറും പിന്നെ തേങ്ങ വെച്ചിട്ടൊരു ചട്നി റെഡിയാക്കലുണ്ട്. മല്ലിയിലയും എന്താ പറയുക മല്ലിയില പുതിനയില പച്ചമുളക് വെളുത്തുള്ളിയും ചേർത്തിട്ട് തേങ്ങ വെച്ചിട്ട് നമ്മളൊരു ചട്നി റെഡിയാക്കലുണ്ട്. നല്ല ടേസ്റ്റാണ് ബിരിയാണീൻ്റെ കൂടെ. പക്ഷേ ഇപ്പം തേങ്ങ ഉരിക്കാൻ പുറത്ത് പോയിട്ട് ഉരിച്ചിട്ടെല്ലാം വരുമ്പോഴേക്ക് ടൈമാവുമെന്ന് വിചാരിച്ചിട്ട് ഞാനത് അങ്ങ് ഒഴിവാക്കി. അപ്പോൾ ഇതാ അച്ചാറും ഉണ്ട് തൈരും ഉണ്ട്, പിന്നെ അത് മതി എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ തൈരും കൂടി റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു ടൈമിൽ നമ്മുടെ നെയ്ച്ചോറ് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 5-10 മിനിറ്റ് വെച്ചാൽ മതി, ഇടയിലൊന്നും മിക്സാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് 1 ഗ്ലാസ് ആയിരിക്കും, 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്ക് എടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ അടിപൊളി നല്ല സ്മെല്ലും ആയിരിക്കും നെയ്ച്ചോറിന്, നമ്മൾ ചേർന്നാരങ്ങാ നീരെല്ലാം പിന്നിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ. ആ ഒരു ടൈമിൽ നമ്മുടെ ചിക്കനും കൂടി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതാ ചിക്കനിന്ന് എന്താ പറയുക ചിക്കനിൽ നമ്മൾ വെള്ളമൊന്നും വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ചിക്കനിൽ നിന്ന് എന്താ പറയുക ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അപ്പം ആ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. എന്നാലേ നമ്മൾ മസാല ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടും കേട്ടോ. അതിനു മുമ്പായിട്ട് നമ്മൾ 3 ഉള്ളി ഫ്രൈ ആക്കി വെച്ചിട്ടില്ലേ അതിട്ട് കൊടുക്കണം. ഇതാ അതിനു മുമ്പായിട്ട് ഞാനിതാ 1/2 മുറി ചെറുനാരങ്ങ പീന് കൊടുക്കലാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മസാലയൊക്കെ ഇങ്ങനെയെല്ലാം ചെയ്യുവാണെങ്കിൽ. അപ്പോൾ ഇതാ ഞാൻ 1/2 മുറി ചെറുനാരങ്ങയും നമ്മൾ 3 ഉള്ളി ഫ്രൈ ആക്കിയിട്ടില്ലേ അതിൽ നിന്ന് 1.5-2 ഉള്ളിയോളം ഞാനിതാ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. വേറെന്നൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മളെ മസാലയ്ക്ക് ഇങ്ങനെയെല്ലാം ചെയ്യുവാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. എന്നിട്ടിതാ നല്ലോണം മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില പുതിനയിലെല്ലാം ചേർത്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഈ വെള്ളം മൊത്തത്തിൽ വറ്റി വരുന്നത് വരെ ഒന്ന് കുക്കാക്കി എടുക്കുക. എന്നാലാണ് ആ ഒരു ചിക്കനിലേക്ക് മസാല എല്ലാം പിടിക്കുക. അപ്പോൾ ഇതാ ചിക്കൻ്റെ വെള്ളമെല്ലാം നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. എന്നിട്ട് നെയ്ച്ചോറുണ്ടാക്കിയ പാത്രത്തിലാണ് ഞാൻ ദം ചെയ്യുന്നത്. ആദ്യം നെയ്ച്ചോറെല്ലാം മൊത്തത്തിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടിഭാഗത്തായിട്ട് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്, ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കുക. എന്നാൽ എന്താ പറയുക നെയ്ച്ചോറ് അങ്ങനെ അടിയിൽ പിടിക്കുന്ന പ്രശ്നമില്ല, എത്ര ടൈമോ ആണെങ്കിലും നമുക്ക് ദം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിന് മുകളിലായിട്ട് മല്ലിയില പുതിനയില ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കലാണ്. പുതിനയില അധികം വേണ്ട, ഒരു കുറച്ച് മതി കേട്ടോ, ഒരു 2-3 ലീഫ് മതി. മല്ലിയില കുറച്ച് അധികം ഇട്ട് കൊടുക്കുക. എന്നിട്ടിതാ ഇതിനുള്ളിലേക്ക് ഞാൻ നെയ്ച്ചോറും കൂടി ഇട്ട് കൊടുക്കലാണ്. ഇതിൽ നിന്നും പകുതി നെയ്ച്ചോറ് ആദ്യം ഇട്ട് കൊടുക്കും, എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് ഫ്രൈ ചെയ്ത ഉള്ളിയെല്ലാം ഇട്ട് കൊടുക്കുക. കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ബാക്കിയുള്ള നെയ്ച്ചോറും കൂടി ഇതാ ഇതിലേക്ക് തട്ടിക്കൊടുക്കലാണ്. ഇപ്പം ദം ചെയ്യുന്നതെല്ലാം എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു, എന്നാലും ആദ്യമായിട്ടെല്ലാം എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അവർ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഒന്ന് സെറ്റാക്കി എടുക്കലാണ്. എന്നിട്ട് വീണ്ടും ഇതിന് മുകളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പാലും കൂടി മിക്സാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ റോസ് വാട്ടറും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഞാൻ അങ്ങനെ ചെയ്യലില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഇതാ ഇതിന് മുകളിലായിട്ട് ബാക്കിയുള്ള ഉള്ളിയും മല്ലിയില പുതിനയിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കലാണ്. ഇതിന് മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് പീസാക്കിയ പൈനാപ്പിൾ അല്ലാന്നുണ്ടെങ്കിൽ
തക്കാളിയില്ലേ അതെല്ലാം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, അടിപൊളിയായിരിക്കും. പിന്നെ പൈനാപ്പിൾ ഇട്ട് കഴിഞ്ഞാൽ രണ്ടാമത് നമുക്ക് ചൂടാക്കും, കയ്പ് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ അതിന് മുകളിൽ വീണ്ടും കുറച്ച് ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ 20 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ദം ചെയ്തെടുക്കുക. ഈ ഒരു ദം ചെയ്തെടുത്താലാണ് ഈ ഒരു ബിരിയാണി, എപ്പോഴും ബിരിയാണി കുറച്ചധികം ടൈം ദം ചെയ്തെടുക്കണം, എന്നാലാന്ന് അടിപൊളി ടേസ്റ്റ് കിട്ടുക. ഇനിയിപ്പോൾ മൊത്തത്തിൽ ഈ ഒരു എന്താ പറയുക കിച്ചണ് മോശമായിട്ടുണ്ട്, അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കണം. ഭയങ്കരമായിട്ടും മോശമായിട്ടൊന്നുമില്ല, എന്നാലും ഈ കൗണ്ടർ ടോപ്പും കാര്യങ്ങളും എല്ലാം ക്ലീനാക്കി എടുക്കലാണ്. അപ്പം ക്ലീനിങ് എല്ലാം കഴിഞ്ഞ ടൈം ആകുമ്പോഴേക്കും നമ്മുടെ എന്താ പറയുക ബിരിയാണി ദം ചെയ്ത് എന്താ പറയുക ദമ്മായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം വിളമ്പലാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ പള്ളിയിൽ ഉസ്താദിന് ചോറ് കൊടുക്കുന്ന ദിവസമൊന്ന്, ഫുഡ് കൊടുക്കുന്ന ദിവസമൊന്ന്, അപ്പം ഇതാ ഒരാൾ മാത്രമേ ഉള്ളൂ കേട്ടോ, കുറച്ച് മതി എന്നാലും പറഞ്ഞിട്ടുണ്ടായിനി. അപ്പം ഇതാ ആദ്യം ഞാൻ മുകളിലുള്ള ആ ഒരു വൈറ്റ് റൈസ് ഇല്ലേ അത് മാത്രം സെപ്പറേറ്റ് ഒന്ന് വിളമ്പിയെടുക്കലാണ്. നമ്മൾ സെർവ് ചെയ്യുമ്പം അങ്ങനെ വിളമ്പിക്കഴിഞ്ഞാൽ കാണാനും ഭംഗിയുണ്ടാവും. പിന്നെ മസാല ആവശ്യത്തിന് മാത്രം, കൂടുതൽ മസാല ഇഷ്ടമില്ലാത്തവരുണ്ടാവും, കൂടുതൽ മസാല വേണ്ടവരുണ്ടാവും, അപ്പം ആവശ്യത്തിന് എടുക്കാമല്ലോ. അതുകൊണ്ട് ഇതാ ഇങ്ങനെയാണ് ഞാൻ സെർവ് ചെയ്യുന്നത് വിളമ്പുന്നത്. പിന്നെ ഇതാ എന്താ പറയുക ഇനിയിപ്പം അടിഭാഗത്തുള്ള മസാല ഒന്ന് മിക്സാക്കി എടുക്കലാണ്, എന്നിട്ട് മസാല മാത്രം വേറൊരു ടിഫിനിലേക്ക് മാറ്റി കൊടുക്കലാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ ലഗോൺ ചിക്കൻ ബിരിയാണി എന്താ പറയുക ലഗോൺ ചിക്കൻ വാങ്ങിയിട്ട് എന്തായാലും ഈ ഒരു ബിരിയാണി ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് എന്താ പറയുക. എന്നിട്ട് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ഇന്നലെ എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിനി തലശ്ശേരിയിൽ നിന്നാണ്. അവർ ഉമ്മയും എല്ലാവരും എൻ്റെ ഗ്രീൻ പീസ് കറി റെസിപ്പി ഉണ്ടാക്കിയിട്ട് ഇപ്പം ഭയങ്കര എന്താ പറയുക വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമൊന്നും കഴിക്കാത്ത ആൾക്കാരെല്ലാം കഴിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് എന്താ പറയുക ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പം. എന്തായാലും ഈ ഒരു ബിരിയാണിയും നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഒരുപാട് ഡെയിൻമേ ലൈഫും റെസിപ്പി വ്ളോഗ്സും എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. ഇർഫാന ഷംഷീർ ഡെയിൻമേ ലൈഫ് എന്നെല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ, ഒരുപാട് പാർട്ടി റെസിപ്പീസ് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെന്താ കഴിഞ്ഞ വീഡിയോസിനും എല്ലാ വീഡിയോസിനും നിങ്ങളെ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻറ്റ് വന്നിട്ടുണ്ട്, ഒരുപാട് പേർക്ക് ഞാൻ റീപ്ലൈ കൊടുത്തിട്ടുണ്ട്. എപ്പോഴും പറയുന്ന പോലെ ഞാനൊരു സാധാ വീട്ടമ്മയാണ് കേട്ടോ, മക്കളുടെ കാര്യവും ഹസ്ബൻഡിൻ്റെ കാര്യവും എല്ലാം നോക്കിയിട്ട് ബാക്കി കിട്ടുന്ന ആ ഒരു ടൈമിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും എല്ലാം. അപ്പം ഈ വീഡിയോൻ്റെ മുമ്പിൽ തന്നെ കമൻസിന് റിപ്ലൈ എല്ലാം കൊടുത്തിട്ടിരുന്നതിനാൽ എൻ്റെ പണികൾ തീരൂല. പിന്നെ കുറേ സമയം എഡിറ്റിങ്ങിനും ഇതിനെല്ലാം എന്താ പറയുക വോയിസ് ഓവറെല്ലാം കൊടുക്കുന്നതുകൊണ്ട് തന്നെ ബാക്ക് പെയിൻ്റെ പ്രശ്നമെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ആർക്കെങ്കിലും കമൻസിന് റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ സോറി, ചാടയാണെന്നൊന്നും വിചാരിക്കാൻ പാടില്ല. പിന്നെന്താ നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ വീണ്ടും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ടിഫിനെല്ലാം റെഡിയാക്കലാണ്, എന്നിട്ട് ഇക്ക കൊണ്ടുപോയിട്ട് പള്ളിയിൽ കൊടുക്കും കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം രാവിലെ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായി. സാധാരണ അങ്ങനെ പള്ളിയിൽ ഫുഡ് കൊടുക്കുന്ന ദിവസം രാവിലെയും ഉച്ചക്കും രാത്രി അങ്ങനെ കൊടുക്കലുണ്ട്, പക്ഷെ അന്നത്തെ ദിവസം രാവിലെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായി. ഞാൻ രാവിലെ ഗ്രീൻ പീസ് കറിയും ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായി. ഇനിയിപ്പം ഒക്കെ പള്ളിയിലെല്ലാം ഫുഡെല്ലാം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാനും ഒക്കെയും കൂടിയിട്ട് ഫുഡ് കഴിക്കലാണ്. അപ്പോൾ ഈ ബിരിയാണി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലേ, ആ ഒരു ചെമ്മീൻ്റെയും വെള്ളരി വെച്ചിട്ടുള്ള പച്ചടീൻ്റെ എല്ലാം ഒരുപാട് പേര് കൊതിയായെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്, റെസിപ്പി കാണിച്ചു കൂടെയെന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിനി. ഇൻഷാല്ലാ റെസിപ്പി വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വീഡിയോ കളയണ്ടാന്ന് വിചാരിച്ചിട്ടൊന്ന് ഷോർട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത ഒരു വീഡിയോ ആണത്. കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അച്ചാറും തൈരും എല്ലാം കൂട്ടിയിട്ട് ഫുഡ് കഴിക്കലാണ്. പിന്നെന്താ പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, എന്നെ വാട്സപ്പിലായിട്ടും കോളിലും എല്ലാം കുറേ ആൾക്കാർ വിളിക്കലുണ്ട്, അധികം ആൾക്കാരെയും കോൾ ഞാൻ എടുക്കലുണ്ട്. പിന്നെ വാട്സപ്പിൽ വരുന്ന മെസ്സേജ് അധികം എനിക്ക് നോക്കാൻ ടൈം കിട്ടാത്തതുകൊണ്ടാണ് നോക്കാത്തത്. ചിലപ്പോൾ മോനല്ലേ ഇരിക്കും അത് ഓണാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവുക, അപ്പോൾ നോക്കിയിട്ടും റീപ്ലൈ തന്നിട്ടില്ല എന്നെല്ലാം ചില ആൾക്കാരെങ്കിലും വിചാരിക്കും. സോറി, മോന് ഫോണിൽ കളിക്കുമ്പോൾ അങ്ങനെ അവനങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് വെക്കുന്നതാണ്. സത്യം പറഞ്ഞാലില്ലേ രാവിലെ എണീച്ചു കഴിഞ്ഞാൽ ഞാൻ രാവിലെ 5 മണിക്ക് എണീക്കും, എന്നിട്ട് കഴിഞ്ഞാൽ കുട്ടികളെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ടിഫിനും എല്ലാം ഒരുക്കി കഴിഞ്ഞാൽ കുട്ടികളെ സ്കൂളിലാക്കും, ഒരു 10:30 വരെ അതിൻ്റെ പണികളും ക്ലീനിങ്ങും എല്ലാം ഇരിക്കും.
ചിലപ്പം പത്തര, ചിലപ്പം തുടക്കാനും അടിക്കാനും എല്ലാം ഉള്ള ദിവസമാണെങ്കിൽ ഒരു 12:30 വരെ ആ പണികളുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചക്കുള്ള ഫുഡെല്ലാം റെഡിയാക്കുക. അത് കഴിഞ്ഞ് ഒരു എന്താ പറയുക, ഒരു 2:30 വന്ന് ഫുഡ് കഴിച്ച് ഒരു 2:30-3 എല്ലാം കഴിഞ്ഞ് അതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളെല്ലാം കഴുകി ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈം ഞാൻ ജസ്റ്റ് ഫോണ് നോക്കും, എന്നിട്ട് കുറച്ച് കമൻസിനെല്ലാം റീപ്ലൈ കൊടുക്കും. അപ്പോഴേക്കും 3:30 കുട്ടികൾ വരുന്ന ടൈമാവും. പിന്നെ അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കലും കാര്യങ്ങളെല്ലാം ആയിട്ട് ഞാൻ മൊത്തത്തിൽ ബിസി ആയിരിക്കും. അത് കഴിഞ്ഞ് മോനെ കുളിപ്പിക്കലും ഫ്രഷ് ആക്കലും എല്ലാം കഴിയുമ്പോഴേക്കും അസർ നമസ്കാരം മഗ്രിബ് എല്ലാം കഴിഞ്ഞാൽ ഒരിടെ മൊത്തത്തിൽ ബിസിയാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീട്ടമ്മക്ക് മാത്രമേ ഒരു വീട്ടമ്മൻ്റെ ആ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഉച്ചക്ക് ഉച്ചക്കാൻ്റെ ഫുഡ് കഴിക്കലും കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ്. മക്കൾ വരാനായിട്ടുണ്ട്, ഇന്ന് കമൻസിന് റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ വിചാരിച്ചു ഒരുപാട് ചട്ടിക്ക് പെയിൻ്റ് അടിക്കാനുണ്ട്. ഞാനിപ്പോൾ ഇതാ സ്പ്രേ പെയിൻ്റാണ്, വൈറ്റ് സ്പ്രേ പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇക്കാൻ്റെ ഷോപ്പിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ് കേട്ടോ. കിച്ചണിൻ്റെയും എല്ലാ ഐറ്റംസും ഇക്കാൻ്റെ ഷോപ്പിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ്. ഇനിയിപ്പിതാ അതിനെല്ലാം ഒന്ന് പെയിൻറ്റ്, ജസ്റ്റ് 3 ചട്ടിക്ക് പെയിൻറ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ മക്കളും എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മക്കൾക്കുള്ള ഫുഡ് റെഡിയാക്കി കൊടുക്കലാണ്. ചായ അധികം ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇല്ലാത്ത ദിവസം അധികം ചായ ഉണ്ടാക്കില്ല. എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും കോണോ കാര്യങ്ങളെല്ലാം ആക്കും. ഇനിയിപ്പം കോണും കുറച്ച് നേരങ്ങാ വെള്ളവും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഇതാ ഫ്രിഡ്ജിൽ നിന്ന് കോണെല്ലാം എടുക്കലാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയല്ലോ എന്നട്ടാ എൻ്റെ ഒരു ഡേ കഴിഞ്ഞ പോക്ക്. പിന്നെ എന്താ പറയുക, അതെല്ലാം കൊണ്ടാണ് അധികം കമൻസിന് റീപ്ലൈ തരാനോ അല്ലാന്നുണ്ടെങ്കിൽ മെസ്സേജിന് റീപ്ലൈ തരാനോ ഒന്നും കഴിയാത്ത. അതുകൊണ്ട് ആർക്കെങ്കിലും ഞാൻ മെസ്സേജിന് റീപ്ലൈ തരാത്തതുണ്ടെങ്കിൽ, ആ കമൻസിന് റീപ്ലൈ തരാത്തതുണ്ടെങ്കിൽ സോറി, ചാടയാണെന്നൊന്നും വിചാരിക്കേണ്ട. ഒരിടെ മൊത്തത്തിൽ ബിസി ആവുന്നുണ്ടാകുന്ന കേട്ടോ. ഇനിയിപ്പിതാ ഞാൻ കോണ് റെഡിയാക്കിയെടുക്കലാണ്. കോണ് റെഡിയാക്കാൻ വേണ്ടിക്ക് കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്, കുറച്ച് കോണും എടുത്തിട്ടുണ്ട്. കോണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത സംഭവം എൻ്റെ മക്കൾക്കും ഹസ്ബൻഡിനും ഏറ്റവും ഇഷ്ടമുള്ളതുമാണ് ഈ കോണ്. എനിക്ക് എന്താണെന്ന് അറിയില്ല, അതിൻ്റെ ഒരു സ്മെല്ലേ ഇഷ്ടമല്ല. എത്ര ഉണ്ടെങ്കിലും ആ പോപ്കോണില്ലേ, പോപ്കോൺ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എത്ര വേണമെങ്കിലും കഴിക്കും. പക്ഷേ ഈ ഒരു കോണിൽ ബട്ടറിലെല്ലാം ഇടുന്ന ഒരു കോണ് എനിക്കിഷ്ടേയല്ല, അതിൻ്റെ സ്മെല്ലും ഇഷ്ടമല്ല, എന്തിട്ടാണെന്നറിയില്ല. അപ്പം എൻ്റെ മോൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അധികം ഈ കോണിങ്ങനെ വാങ്ങിയിട്ട് സ്റ്റോക്ക് ചെയ്യലുണ്ട്. വൈകുന്നേരമെല്ലാം ഒന്നും ഇല്ലാത്തവരെല്ലാം പെട്ടെന്ന് കുക്കാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള കോണില്ലേ, അതങ്ങനെ വണ്ടിപ്പൊടി എന്നെല്ലാം കിട്ടും, അതങ്ങനെ 3-4 അങ്ങനെ വാങ്ങി വെക്കും. അതിങ്ങനെ സ്റ്റീം ചെയ്തെടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇതാ കോണ് ഇട്ട് കൊടുക്കലാണ്. ഞാനിതോ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം ആ ഒരു പാക്കറ്റ് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിന് കേട്ടോ കോണ്. എന്നിട്ട് ഇതാ ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കോണ് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ ഐസെല്ലാം ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. ഇനിയിപ്പം ജസ്റ്റ് എന്താ പറയുക, വേറൊന്നുമില്ല, ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഇതിലേക്ക് ഞാൻ ചാട്ട് മസാലയും കുറച്ച് ഉപ്പ് വേണമെന്നില്ല, എന്താ പറയുക, ഉപ്പ് വേണ്ട കേട്ടോ, ചാട്ട് മസാല മാത്രം മതി. ചാട്ട് മസാലയിൽ ഉപ്പുണ്ടാവും. കുറച്ച് ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് കൊടുക്കണം. ഞാൻ അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും, എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. എന്നാലും അറിയാത്തവരും ഉണ്ടാവും, അവർക്ക് വേണ്ടിക്ക് ഷെയർ ആക്കുന്നതാണ് കേട്ടോ. ചാട്ട് മസാല നല്ല ടേസ്റ്റ് അല്ലേ. ഇതിലേക്ക് എൻ്റെ മോള് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം രണ്ടാമത്തെ ആൾക്ക് മുളക് പൊടിൻ്റെ എന്താ പറയുക അത്ര എരിവ് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനിപ്പം ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല, കാര്യം ഓള് എന്താ പറയുക ഓക്ക് ആവശ്യമുള്ള മുളക് ഇട്ടോളും. ഇനിയിപ്പോൾ ഇതാ ഞാൻ ചാട്ട് മസാല ഒരു 2 ടേബിൾ സ്പൂണെല്ലാം ചാട്ട് മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കലാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിരിക്കും, ഉപ്പിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇടാം, പക്ഷേ ഉപ്പിൻ്റെ ആവശ്യം അധികം വരുത്തില്ല. ഇനിയിപ്പോൾ എല്ലാം കൂടി മിക്സാക്കി എടുക്കുക, ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പെട്ടെന്ന് കുക്കായിട്ട് വരും കേട്ടോ, ഇതിലെ വെള്ളമെല്ലാം ഒന്ന് ഡ്രൈ ആയിട്ട് വന്നതിനാൽ അത് കുക്കായി. ആ ഒരു ടൈമിലേതാ ഞാൻ കസ്കസ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പുതിന ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് കൊടുക്കാം. ഞാനിതാ 3 ചെറുനാരങ്ങ ഇങ്ങനെ എന്താ പറയുക 3 പീസ് ചെറുനാരങ്ങ ഇതുപോലെ പിഴിഞ്ഞ് കൊടുക്കലാണ്. ഞാൻ അധികം എൻ്റെ എല്ലാ വീഡിയോസും കാണുന്നവർക്ക് അറിയുണ്ടാവും, ഞാൻ വൈകുന്നേരം ഇക്കില്ലെങ്കിൽ അങ്ങനെ ചായ ഉണ്ടാക്കില്ല. ഇക്കൊക്കെ ചായയും പയംപൊരി എന്താ പറയുക ഇത്ത പയം പൊരിച്ചത് അതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്കിങ്ങനെ എന്താ പറയുക എന്തെങ്കിലും വെള്ളം
എന്തെങ്കിലും കലക്കി കൊടുക്കും, എന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. പിന്നെ വൈകുന്നേരം വന്നാൽ ചോറ് കഴിക്കലേ ഇത്താന്ന് ചോദിച്ചിട്ടുണ്ടായി. ഇല്ല കേട്ടോ, അവർ ഉച്ചക്ക് 3:30 ആകുമ്പം അവർ ക്ലാസ് കഴിയും. അപ്പോൾ ഫുഡ് കഴിച്ച പാടല്ലേ, അതുകൊണ്ട് അങ്ങനെ വൈകുന്നേരം വന്നാൽ ചോറൊന്നും കഴിക്കലില്ല. ബിസ്ക്കറ്റ് എന്തെങ്കിലും, ചായ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കലാണ്. അപ്പോൾ ഇതാ എല്ലാ ചെറുനാരങ്ങയും ഞാൻ ഇതുപോലെ പിന്നെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടിയിട്ട് മിക്സാക്കി, എന്താ പറയുക, മിക്സാക്കി എടുക്കലാണ്. പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സോഡ ചേർത്ത് കൊടുക്കുക, അടിപൊളിയായിരിക്കും. ഞാനിപ്പം പച്ചവെള്ളത്തിൽ, സാധാ ഒരു നാരങ്ങ വെള്ളമില്ലേ, അതാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനിയിപ്പം ഇതാ ആ ഒരു ടൈമിൽ നമ്മൾ കോണും കൂടി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം കോണും കൂടി സെർവ് ചെയ്യലാണ്. അപ്പം അമ്മോൻ്റെ കുളിയും കാര്യങ്ങളും, കുളിപ്പിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്കൂൾ വിട്ടിട്ട് വന്ന ഉടനെ ഞാൻ മക്കളോട് കുളിക്കാൻ പറയും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂൾ വിട്ടിട്ട് വന്ന ആട് അവർ ടി വിൻ്റെ മുമ്പിലേക്കാണ് പോയിട്ടിരിക്കുക. അപ്പം എന്തായാലും അണുക്കളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് വേഗം കുളിച്ച് ഫ്രഷ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പണി കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവരോട് കുളിച്ച് ഫ്രഷ് ആകാൻ പറയും. എന്നിട്ടാണ് ഫുഡ് കൊടുക്കുക. അങ്ങനെയാകുമ്പം കുട്ടികളുടെ ആ ഒരു കരച്ചിലും കാര്യങ്ങളെല്ലാം കുറേ ഒഴിവായി കിട്ടും കേട്ടോ. കാര്യം നല്ല ചൂടും കാര്യങ്ങളും പൊടിയെല്ലാം ആയതുകൊണ്ട് കുട്ടികൾക്ക് തന്നെ എന്തോ പോലെ ഉണ്ടാവും. അപ്പം സ്കൂൾ വിട്ട് വന്ന ആടെന്നെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഇനിയിപ്പം ഇതാ എല്ലാവർക്കും, എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് എടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് നാരങ്ങ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ് ഈ ഒരു കോണ്. പക്ഷേ എനിക്കെന്താണെന്ന് അറിയില്ല, എനിക്ക് ഇഷ്ടേ അല്ലാത്തൊരു ഐറ്റമാണ്. പിന്നെന്താ, ഇനിയിപ്പം ഇത് എല്ലാം കൂടിയിട്ട് ഒഴിക്കലാണ്. നല്ല ടേസ്റ്റിയല്ലേ നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിക്ക്. പിന്നെ ഐസൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടാ, എന്താ പറയുക, ഐസൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഐസെല്ലാം ഉണ്ടാകുമ്പം പ്രത്യേക ഒരു ടേസ്റ്റി ആയിരിക്കും. പക്ഷേ തൊണ്ടവേദനയും കാര്യങ്ങളെല്ലാം വരുന്നതുകൊണ്ട് മോനിക്ക് പെട്ടെന്ന് അലർജീൻ്റെ പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ഐസൊന്നും ഇട്ട് കൊടുക്കലില്ല. മോനിക്കിപ്പോൾ സ്കൂൾ ബസ്സിൽ പോകുന്നതുകൊണ്ട് തന്നെ പൊടിയെല്ലാം പാറൂലേ. അന്നേരം ഇപ്പം വെറും ചുമയും കാര്യങ്ങളെല്ലാമാണ്. അതുകൊണ്ട് ഇന്നെ തണുത്തത് അങ്ങനെ കൊടുക്കാൻ നിൽക്കലില്ല. ഇനിയിപ്പോൾ ഇതാ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിട്ട് ഇത് കഴിക്കലാണ്. ടേബിളിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കഴിക്കും. പുറത്തങ്ങനെ പുറത്തെല്ലാം പോയിട്ട് കഴിച്ചുകൂടെയെന്നല്ലേ അധികം പറയലുണ്ട്. മക്കളെയും കൂടിയിട്ട് പുറത്തെല്ലാം പോയിട്ട് ഇരുന്നുകൂടെയും. അധികം വൈകുന്നേരം ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം എന്താ പറയുക, ടേബിളിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കഴിക്കും. പിന്നെ കുട്ടികൾ അവർ ടി വിൻ്റെ മുമ്പിൽ കുറച്ച് നേരം കാർട്ടൂൺ കാണും. എന്താ പറയുക, നിക്കി എന്ന് പറഞ്ഞൊരു മലയാളത്തിൽ എന്താണെന്നറിയില്ല, ചാനലിൻ്റെ പേരറിയില്ല, ഒരു അടിപൊളി ഒരു സീരിയൽ പോലത്തെ ഒരു സംഭവമാണ്. ഒരു പട്ടിക്കുട്ടിയും എല്ലായിട്ട് നല്ല രസമൊന്ന് കാണാൻ വേണ്ടിക്ക്. എനിക്ക് എന്നാണ് ആ ഒരു ഡോഗിൻ്റെ പേര്. അധികം ഞാനും കാണലുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമൊന്ന് കാണാൻ വേണ്ടിക്ക്, നല്ല രസമൊന്ന് കാണാൻ വേണ്ടിക്ക്. അതെല്ലാം കഴിഞ്ഞ് മകരിപ്പായി കഴിഞ്ഞാൽ ടി വിയിൽ എന്തെങ്കിലും കുറാൻ വെക്കും. പിന്നെ നമസ്കാരവും കാര്യങ്ങളും എല്ലാം ആയിട്ട് പിന്നെ രാത്രി കുട്ടികൾ പഠിക്കലും കാര്യങ്ങളെല്ലാം ആവും. അങ്ങനെയെല്ലാം തന്നെയാണ് ഒരു ദിവസം എൻ്റെ കഴിഞ്ഞ പോലെ. എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ, എന്താ പറയുക, എപ്പോഴും ഇങ്ങനെ തന്നെ ആവില്ല കേട്ടാ. ചില ദിവസങ്ങളിൽ മടിയുണ്ടാവും, സങ്കടങ്ങളുണ്ടാവും. അപ്പം ലൈഫ് എന്ന് വെച്ചാൽ അങ്ങനെയല്ലേ, എല്ലാം നമ്മൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുക. അത്ര തന്നെ ഇന്നത്തെ വീഡിയോ, ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ, അസ്സലാമു അലൈക്കും, ബൈ ബൈ.